കമ്പനി അലോയ് വീൽസ് എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും യൂസ്ഡ് ടയറുകളും ഏറ്റവും വിലക്കുറവിൽ കൂടാതെ പലിശ രഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി ടയേഴ്സ് ആൻഡ് മേക്ക് വീൽസ് ഹിലാൻഡ് യുനാനി ഹോസ്പിറ്റലിന്റെ നിർവശം പൂക്കൂട്ടുംപാടും ഭാര്യ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയെ നിലമ്പൂർ കോടതി റിമാൻഡ് ചെയ്തു വഴിക്കട മേലെ വള്ളിക്കാട് ചാത്തോലി മനോജിനെയാണ് ബുധനാഴ്ച ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കിയത് അതേസമയം മനോജിന്റെ വെട്ടും കുത്തുമേറ്റ് കൊല്ലപ്പെട്ട മരുത മഞ്ഞളപ്പാറ ആനടയിൽ പ്രഭാകരന്റെ മൃതദേഹം സംസ്കരിച്ചു ചൊവ്വാഴ്ച രാവിലെ 10:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത് ഭാര്യയെയും മക്കളെയും പിരിഞ്ഞു കഴിഞ്ഞിരുന്ന മനോജ് മരുത മത്തളപ്പാറയിലെ ഭാര്യ വീട്ടിലെത്തി ആനടയിൽ പ്രഭാകരനുമായി കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനിടയിലാണ് കൊലപാതകം നടക്കുന്നത് കൃത്യം നടത്തിയ ശേഷം പ്രതി വഴിക്കടവ് പോലീസിൽ കീഴടങ്ങി പ്രതിയിൽ നിന്ന് ഭാര്യയെയും മക്കളെയും മാറ്റി നിർത്തുന്നത് ഭാര്യ പിതാവാണെന്ന പരാതി നേരത്തെ മനോജിനുണ്ടായിരുന്നു പലതവണ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ മത്തളപ്പാറയിലെത്തുകയും ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം നടത്തിത്തരാമെന്ന പ്രഭാകരന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ മനോജ് തയ്യാറാകാതിരുന്നതും ഇതേ തുടർന്നുണ്ടായ തർക്കമാകാം കൊലയിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ചൊവ്വാഴ്ച രാവിലെ എടക്കര ടൌണിലെ ഒരു കടയിൽ നിന്നും കത്തി വാങ്ങിച്ച് നേരത്തെ ആസൂത്രണം ചെയ്തത് പ്രകാരമാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് ഇക്കാര്യങ്ങളെല്ലാം ശാസ്ത്രീയ പരിശോധനയിലൂടെ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് പറയുന്ന കത്തി വാങ്ങിയ കടയിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രഭാകരന്റെ മൃതദേഹം പെരിന്തൽമണ്ണ DYSP സന്തോഷിന്റെ മേൽനോട്ടത്തിൽ വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ ചൊവ്വാഴ്ച വൈകിട്ട് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ പ്രഭാകരന്റെ മൃതദേഹം വൈകിട്ട് 4 മരുത ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ പ്രഭാകരന്റെ മൃതദേഹം വൈകിട്ട് 4 മരുത ശാന്തിവനം ശ്മശാനത്തിൽ സംസ്കരിച്ചു കൊലപാതക സംഭവത്തിന് നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ കൃത്യം നടന്ന ഇടങ്ങളിൽ ഫിംഗർ പ്രിന്റും ഫോറൻസിക് ടീമുകളും സംഭവസ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണത്തിനായി നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപവൽക്കരിച്ചിട്ടുണ്ട് SIമാരായ OK വേണു മനോജ് സതീഷ് ASIമാരായ റെനി ബിന്ദു മാത്യു പോലീസുകാരായ നികേഷ് എൽദോസ് അൻവർ EG പ്രദീപ് KP ബിജു റാഫി വിനീഷ് ജോബിനി പ്രസാദ് സനുഷ് നിഖിൽ എന്നിവർ ഇൻക്വസ്റ്റ് നടപടികൾക്കും തെളിവെടുപ്പിനും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര TT ബേബി ഡയപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്